ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ കൂൾ മമ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വഴുതനങ്ങ. ഓക്കെ, ഈ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്, ചിലർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം കാണാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വഴുതനങ്ങ ഇതുപോലെ ഒന്ന് മുറിച്ച് ഇതുപോലെ കേട്ടോ, എന്താ ഈ ഷേപ്പിലൊന്ന് മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കറുത്തു പോകുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതാദ്യം നമുക്ക് ഈ നാല് വഴുതനങ്ങ മുറിച്ച് ഇതുപോലെ ഒന്ന് വെള്ളത്തിലാക്കി വയ്ക്കാം, ബാക്കി ചെയ്തുതരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എണ്ണ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കാം. സോ കടുക് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നായ ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബ്രിഞ്ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രിഞ്ചോളെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ അത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം, കുറച്ച് വെള്ളം ആവശ്യത്തിനാണ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇടാം. സോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആയിക്കോട്ടെ. ഓക്കെ, നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നാലേ ഇതൊരു സംഭവം കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ മാക്സിമം ഷോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. പിന്നെ ഈ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇതൊരു അമ്മ സ്പെഷ്യൽ ഒരു സംഭവമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്തും അതുപോലെ ജോലി കിട്ടിയിട്ടും ഒക്കെ ഞാൻ ചോറിൻ്റെ കൂടെ കറികളൊന്നും യൂഷ്വലി കൊണ്ടുപോകില്ല, സാമ്പാറൊന്നും. അപ്പോൾ ചോറിൻ്റെ കൂടെ എനിക്ക് അമ്മ ഈ ഒരു സംഭവമാണ് വെച്ചുതരാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആ ലെവലിലേക്കൊന്നും എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു അമ്മ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ ലെവൽ വേറെ ആണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ഇതാണ് ഇത്. അപ്പോൾ നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പകുതി വെന്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യും, എന്നിട്ട് ബാക്കി ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം എൻ്റെ സംഭവം എന്നുള്ളത്. സോ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി, ഞാൻ കാശ്മീരി ചില്ലി കേട്ടോ യൂസ് ചെയ്യുന്നത്, കാരണം മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡർ വേണമെങ്കിൽ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാശ്മീരി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം കാറ്റത്ത് എന്തൊരു സാധനം താഴെ വീണാണ്. അപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബ്രിഞ്ചോളൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വെള്ളം വറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒന്നുകൂടെ വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ മതി, ഒന്ന് വെന്ത് കിട്ടേ. അപ്പോൾ ഏകദേശമൊക്കെ വെട്ടി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലാണ് മൊത്തം സ്പെഷ്യൽ. ഓക്കെ, ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. അത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൗഡറാണ്. വീട്ടിൽ പൊടിച്ച സാമ്പാർ പൗഡർ ആയാലും കുഴപ്പമില്ല, വാങ്ങിയ സാമ്പാർ പൗഡർ ആയാലും കുഴപ്പമില്ല, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു അര സ്പൂൺ അളവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം പോകുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എല്ലായിടത്തിലേക്കും ഈ സാമ്പാർ പൊടിയുടെ മണം ഒന്ന് പിടിക്കട്ടെ. ഓക്കെ, ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, സ്പെഷ്യലായിട്ടൊന്നും ഇതിലേക്ക് നമ്മൾ സവാള തക്കാളി ഒരു സാധനം ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വെള്ളം വെറ്റി ആ എണ്ണയൊന്ന് കയറി വരും, ആ സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. ചോറും ഇത് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ സംഭവം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് കുറച്ചിട്ടാൽ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം കൂൾ മമ്മ.